ഇവിടെ ഏതോ ഒരു ഹോട്ടലിൽ ഞങ്ങൾ ഇങ്ങനെ ഞാനും ചേച്ചിയും കൂടെ ഒന്നിച്ച് താമസിക്കാം. അപ്പൊ അവിടെ സിദ്ധിക്ക അന്ന് പാർട്ടിയോടെ ഒരു പയ്യനും പോയി, ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യൻ എന്നെ ഭയങ്കര ഇഷ്ടമായി, പയ്യൻ എന്നെ. അപ്പൊ ഇവൻ ഇന്ന് ഞങ്ങളുടെ റൂമിന്റെ വാതൊക്കെ കൂടാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്, ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകും. അപ്പൊ സ്പെഷ്യൽ ആയിട്ട് അവിടെ എന്തുണ്ടാക്കിയാലും ഇവൻ ഞങ്ങളുടെ റൂമിൽ കൊണ്ടുതരും. ഞങ്ങൾക്ക് തന്നിട്ടേ ഇവൻ അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പൊ ഒരു എനിക്ക് വിശന്നപ്പോ ഞാൻ അവിടെ ഇരുന്ന് വിളിച്ചു, അപ്പൊ ഞങ്ങളുടെ ഭക്ഷണം വന്നിട്ടില്ല. അപ്പൊ ഈ ചേച്ചി എന്നെ കളിയാക്കുന്ന സിദ്ധിക്കേണ്ട് എന്തേ രണ്ടെണ്ണം കൂടെ വെച്ചിട്ട് പോടാ. അവൻ അതിനുശേഷം എന്ത് കൊണ്ടുപോയാലും വെച്ചിട്ട് പോകും, അത് തീർന്നു പോയാൽ തിരിച്ചും വിളിക്കും, സിദ്ധിക്കേ. ഇപ്പോഴും ലളിതയെ കണ്ടാൽ ഞാൻ വിളിക്കും, സിദ്ധിക്കേ. വിളിച്ചാ മതി, ലളിതയ്ക്ക് അറിയാം. ആ ചക്കൻ എവിടെ ഉണ്ടോ എന്തോ പാവം, പോയി കാണുന്നു. ലളിത ചേച്ചിയുടെ ഒരു ഇതില് സുമാര ചേച്ചിക്ക് തോന്നിയിട്ടില്ല ഏറ്റവും അട്രാക്റ്റീവ് എന്താണ്? സ്വഭാവം, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് ദേഷ്യം വരും. അത് ആരാണ്, എന്താണ്, ഏത് എന്നോ ആഹാ. കൂടെ നിൽക്കുന്നവരല്ല, അഭിനയിക്കുന്നവരായാലും ശരി, ആർട്ടിസ്റ്റായാലും, അവരെന്തെങ്കിലും വേണ്ടാത്തതാണ് ചെയ്യുന്ന പറഞ്ഞാൽ അത് പിന്നെ പറയാം. ഇപ്പൊ അങ്ങനത്തെ ഒന്നുമില്ല, അത് അപ്പൊ പറഞ്ഞിരിക്കണം. മോള് ബോംബെയിലാണ്, ഹോട്ടൽ മാനേജ്മെന്റ് ഹസ്ബൻഡ്. മോൻ ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നടക്കുന്നുണ്ട്. ചേച്ചി ഒറ്റയ്ക്കല്ലേ? ആ ഞാനിവിടെ ജോലിക്കാരൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഓ അങ്ങനെ പോകുന്നു, ഇങ്ങനെയൊക്കെ പോകുന്നല്ലോ. ചേച്ചി ഇവരെയൊക്കെ കാണുമ്പോഴും അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കൊന്ന് വിളിക്കും, ഒറ്റയ്ക്ക് റൂമിലൊക്കെ ഇരിക്കുമ്പോൾ, വീട്ടിൽ ചെന്ന് ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ, ഒന്നുകിൽ രാത്രി 10 മണിക്കൊക്കെ വിളിക്കും ചേച്ചി. ഞാൻ 10 മണിക്ക് വിളിക്കാൻ ഇത് ഉറങ്ങി കാണും അപ്പോഴേക്കും. അതായത് നമ്മൾ എന്ത് തന്നെ സിനിമയിൽ വർക്ക് ചെയ്താലും ഞങ്ങൾ മനുഷ്യരല്ലേ. അപ്പോൾ ഈ നമുക്ക് എന്ന് പറഞ്ഞ് സംസാരിക്കാൻ ഓരോരുത്തർ വേണം, അത് നമ്മളറിയാവുന്നവർ. അങ്ങനത്തെ ഉള്ള ഒന്ന് രണ്ട് പേരിലാണ് അത്. അതുകൊണ്ടാണ് ലളിത എടുത്തപ്പോഴും, ഇപ്പോൾ ഒരുപാട് ദിവസം കണ്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ടെലിഫോണെങ്കിലും വിളിക്കും. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. സന്തോഷം.